Hi children, did you watch last day's English class? Are you enjoyed it? Okay. Let's sing a rhyme. Put your right hand in, put your right hand out. Put your right hand in and shake it all about. Do the boogie boogie, do the boogie boo. Do the boogie boogie, do the boogie boo. Put your left hand in, put your left hand out. Put your left hand in and shake it all about. Do the boogie boogie, do the boogie boo. Do the boogie boogie, do the boogie boo. Okay? മക്കൾക്ക് വിക്ടേഴ്സിൻ്റെ ടീച്ചർ കാണിച്ചു തന്ന ആക്ഷൻസ് ഒന്ന് ഇഷ്ടമായെങ്കിൽ വീഡിയോ എടുത്ത് അയച്ചു തരണം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി, ഒരു പിക്ചർ ഡ്രോ ചെയ്യാനായിട്ടായിരുന്നു അല്ലേ. ഒരു ചിത്രം വരയ്ക്കണം, അതിന് എന്ത് വേണം? ഫസ്റ്റ് ഒരു ഹൗസ് വരയ്ക്കാൻ പറഞ്ഞു, ചെറിയ വീട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞു വീട് വരയ്ക്കാൻ അറിയാം അല്ലേ. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? അതിനടുത്തൊരു വലിയ മരം വരയ്ക്കാൻ പറഞ്ഞു, ടോൾ ട്രീ അല്ലേ. അപ്പോൾ നല്ല ഹൈറ്റുള്ളൊരു ട്രീ വരയ്ക്കാൻ പറഞ്ഞു, അതും നിങ്ങൾക്ക് വരയ്ക്കാനറിയാം. നെക്സ്റ്റോ ഒരു പോണ്ട് വരയ്ക്കാൻ പറഞ്ഞു അല്ലേ. ഒരു കുളം വരച്ചു, അതിനകത്ത് എത്ര ലോട്ടസ് ഉണ്ടായിരുന്നു? 3 ലോട്ടസ് ഉണ്ടായിരുന്നു. ലോട്ടസ് നമ്മുടെ താമരപ്പൂവാണ് കേട്ടോ. ആ 3 താമരപ്പൂവും വരച്ചു. പിന്നെന്താണ് വരച്ചത്? അതേ, അതിൻ്റെ അടുത്തായിട്ട് ഏതെങ്കിലും ഒരു ബേർഡിനെ വരയ്ക്കാൻ പറഞ്ഞു. എല്ലാവരും വരച്ചല്ലോ. എന്നിട്ട് ഇത് നന്നായി വരച്ചിട്ട് നിങ്ങൾ കളർ കൊടുത്താൽ വളരെ മനോഹരമായിരിക്കും കേട്ടോ. അങ്ങനെ വരച്ച് കളർ കൊടുത്ത് ആ വർക്കും ടീച്ചറിന് അയച്ചു തരണം. അതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി 2, ആഡ് മോർ ലൈൻസ് ആയിരുന്നു അല്ലേ. അതായത് തന്നിരിക്കുന്ന ലൈൻസിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് ലൈൻസും കൂടെ നിങ്ങൾ ആഡ് ചെയ്യാനായിട്ടായിരുന്നു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ദേർ ഈസ് എ ഹൗസ്, സ്മോൾ സ്മോൾ ഹൗസ്, ദ ഫാമേഴ്സ് ഹൗസ്, എ ഡോഗ് ഈസ് ഇൻ ദ ഹൗസ്. ഇതുപോലെ അടുത്ത ലൈൻ എങ്ങനെ പാടാം? ദേർ ഈസ് എ ഹൗസ്, സ്മോൾ സ്മോൾ ഹൗസ്, ദ ഫാമേഴ്സ് ഹൗസ്, എ ക്യാറ്റ് ഈസ് ഇൻ ദ ഹൗസ്. ഡോഗിൻ്റെ സ്ഥാനത്ത് ക്യാറ്റ് എന്ന് എഴുതണം അല്ലേ. ഡോഗിൻ്റെ സ്പെല്ലിംഗ് ഡി ഒ ജി, ആ സ്പെല്ലിംഗ് മാറ്റിയിട്ട് ക്യാറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? CAT, ക്യാറ്റ് എന്ന് എഴുതണം. ബാക്കിയുള്ള ലൈൻസും സെയിം തന്നെ. ഓക്കെ. നെക്സ്റ്റ്, There is a house, small, small house, the farmer's house, a cow is in the house. അടുത്തതിനകത്ത് എന്താ മാറ്റേണ്ടത്? ഡോഗിൻ്റെ സ്ഥാനത്ത് കൗ ആക്കുക. അത് ആദ്യം നമ്മൾ ഡോഗ് മാറ്റി ക്യാറ്റാക്കി. അടുത്ത 4 ലൈൻസ് എഴുതുമ്പോഴത്തേക്ക് എന്ത് വേണം? ഡോഗ് മാറ്റി കൗ ആക്കുക. ഓക്കെ, എല്ലാവരും എഴുതി അയക്കുമല്ലോ ടീച്ചറിന്. നെക്സ്റ്റ് ആഡ് മോർ ലൈൻസ് എന്നുള്ള ആക്ടിവിറ്റിയുടെ ആൻസർ ആണ് There is a house, small small house, the farmer's house, a dog is in the house. ഈ 4 ലൈൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ലൈൻസ് എങ്ങനെ എഴുതുന്നേ? There is a house, small small house, the farmer's house, a cat is in the house. നെക്സ്റ്റ്, There is a house, small small house, the farmer's house, a cow is in the house. നെക്സ്റ്റ് 4 ലൈൻ എങ്ങനെ വരും? There is a house, small small house, the farmer's house, a hen is in the house. Okay, അപ്പം ടോട്ടൽ 12 ലൈൻസ് എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നെയിം ദ കളേഴ്സ്, കളർ ഏതാണെന്ന് പറയണം. മൈ ഡ്രസ് ഈസ് ഡാഷ് ഇൻ കളർ, എൻ്റെ ഡ്രസ് റെഡ് കളറാണ്. അപ്പോൾ എങ്ങനെ പറയും? മൈ ഡ്രസ് ഈസ് റെഡ് ഇൻ കളർ. My pen is blue in color. My dress is red in color. My pen is blue in color. അത് പറഞ്ഞല്ലോ ടീച്ചർ. My pencil is black in color. My box is yellow in color. My eraser is white in color. My hair is black in color. My house is green in color. My bag is pink in color. My teeth is white in color. My toothbrush is green in color. Okay, clear ആയല്ലോ. അപ്പോൾ ഈ വാക്കുകളെല്ലാം നിങ്ങൾ ചെയ്ത് അയക്കുക. Okay, thank you.